റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരനായ ഒരാൾ നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ നിൽക്കുന്ന, സ്വർഗത്തിൽ താമസിക്കുന്ന ഒരു സമയത്ത് നരകവകാശികളെ എത്തി നോക്കുമെന്ന്. അങ്ങനെ സ്വർഗക്കാരൻ നരകവകാശികളെ എത്തി നോക്കുമ്പോ നരകവകാശികൾക്ക് ഇത് കാണാൻ കഴിയും. നരകവകാശികൾ ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വർഗവകാശിയെ വിളിക്കും, പേര് ചൊല്ലി വിളിക്കും. യാ ഫുലാൻ, ഹൽ തഅറിഫുനി, നിനക്കെന്നെ അറിയുമോ, നിനക്കെന്നെ പരിചയമുണ്ടോ? നരകക്കാരൻ ചോദിക്കുകയാണ് സ്വർഗക്കാരനോട്, നിനക്കെന്നെ പരിചയമുണ്ടോ? ഫയഖൂലു ലാ വല്ലാഹി മാ അഅരിഫു, അല്ലാഹുവാണ് സത്യം, എനിക്ക് നിന്നെ അറിയില്ല, നിങ്ങൾ ആരാണ്? സ്വർഗക്കാരൻ ചോദിക്കുകയാണ്, എനിക്കറിയില്ല നിങ്ങൾ ആരാണ്. അപ്പോ നരകക്കാരൻ സ്വർഗക്കാരനോട് പറയുമത്രേ, അനല്ലദി മറർത ബീ ഫീ ദാരി ദുനിയാ ഫസ്തസ്ഖൈതനി ശുർബതം മിമ്മാ, നമ്മളൊക്കെ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നീ എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ട്, നീ എൻ്റെ കടയുടെ മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നീ എന്നോട് ഒരു തുള്ളി വെള്ളം, അല്ലെങ്കിൽ അല്പം ക്യാഷ്, അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം, പെൺമക്കളുടെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ചികിത്സാ സഹായം, ഈ രീതിയിൽ നീ എന്നെ സമീപിച്ചത് നീ ഓർക്കുന്നുണ്ടോ? നീ രോഗിയായി കിടക്കുമ്പോ നിനക്ക് മരുന്ന് വാങ്ങിക്കാനോ ഡയാലിസിസ് ചെയ്യാനോ സാമ്പത്തികമായി കഴിവില്ലാത്തൊരു സാഹചര്യം, ആരാണ് സഹായിക്കുക? ഒരു നേരത്തെ മരുന്നിന് വേണ്ടി നീ കഷ്ടപ്പെടുമ്പോ എന്റെ വീട്ടിലേക്ക് നീ വന്നത് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന് നിന്നെ സഹായിച്ചത് നീ ഓർക്കുന്നുണ്ടോ? വീടില്ലാതെ ഞാൻ കഷ്ടപ്പെടുമ്പോ നിനക്ക് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ നമ്മുടെ വായാടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുമിച്ചു കൂടിയപ്പോ അതിൽ ഞാനും പങ്കാളിയായിരുന്നു. എന്റെ ഒരു 10,000 രൂപ, എന്റെ 1,000 രൂപ, എന്റെ ശാരീരിക സഹായം ആ വീടെടുക്കാൻ എന്റെ വക ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ എന്നെ ഓർമ്മയുണ്ടോ എന്ന് നരകക്കാരനായ സഹോദരൻ സ്വർഗക്കാരനോട് ചോദിക്കുമത്രേ. ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, ശാരീരികമായി സഹായിച്ചിട്ടുണ്ട്, മാനസികമായി സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിന്നെ, നിങ്ങളുടെ കുടുംബങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വർഗക്കാരൻ പറയും, എനിക്ക് മനസ്സിലായി, എനിക്ക് തിരിച്ചറിഞ്ഞു, എന്നാൽ ഇന്ന് സഹോദരനാണല്ലേ, വീടില്ലാതിരിക്കും എനിക്ക് വീടെടുത്ത് തരാൻ അധ്വാനിച്ച ചെറുപ്പക്കാരൻ, മഷാഅല്ലാ എനിക്ക് തിരിച്ചറിഞ്ഞു. ഞാൻ കൃത്യമായി ആഴ്ചയിൽ 3 തവണ, ആഴ്ചയിൽ 5 തവണയൊക്കെ ഡയാലിസിസ് ചെയ്യുമ്പോ എന്നെ കൊണ്ടുപോയവൻ, CH സെന്ററിൽ വെച്ച് എന്നെ ശുശ്രൂഷിച്ചവൻ, സന്നദ്ധ സേവകരായി പ്രവർത്തിച്ചവൻ, അറഫ്തു, എനിക്ക് മനസ്സിലായി. കാല, അപ്പോ ആ നരകക്കാരൻ ഈ സ്വർഗക്കാരനോട് പറയുമത്രേ, ഫഷ്ഫഅലി ബിഹാ ഇൻദ റബ്ബിക, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ചെയ്ത ചില തിന്മകൾ കാരണത്താൽ ഞാൻ നരകത്തിലാണ്, എന്റെ ജീവിതത്തിൽ ചെയ്ത ചില പാപഭാരങ്ങൾ കാരണം എനിക്ക് തൗബ ചെയ്യാൻ സമയം കിട്ടാത്തതിന്റെ പേര് ഞാൻ ഇന്ന് നരകത്തിലാണ്, താങ്കൾ ഇന്ന് സ്വർഗത്തിലാണല്ലോ. അതുകൊണ്ട് സർവശക്തനായ സർവലോക പരിപാലകനായ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ഒരു ഷഫാഅത്ത് ചെയ്യണം, എനിക്ക് വേണ്ടി ഒരു റെക്കമെൻഡ് നടത്തണം, എന്നെ വന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സർവശക്തനായ അള്ളാഹുവിനോട് ചെറിയൊരു അഭ്യർത്ഥന നടത്തണമെന്ന് നരകക്കാരായ ആളുകൾ നാളെ സ്വർഗക്കാരായ സ്വർഗവകാശികളോട് പറയുമ്പോ ഈ സ്വർഗവകാശി ഈ ഒരു നന്ദി കാരണത്താൽ, ഇതിന്റെ നന്ദി സൂചകമായി വീട് നൽകിയതിന്റെ, വസ്ത്രം നൽകിയതിന്റെ, മരുന്ന് വാങ്ങിച്ചതിന്റെ, കല്യാണത്തിന് സഹായിച്ചതിന്റെ, കുടൽക്കിണർ കൊടുത്തതിന്റെ, സാമ്പത്തികമായി സഹായിച്ചതിന്റെ ആ ഒരു നന്ദി സൂചകമായി അള്ളാഹുവിന്റെ സമീപത്തേക്ക് കടന്നു ചെന്ന് അള്ളാഹുവിനോട് ചോദിക്കുമത്രേ, അല്ലാഹുവേ അല്ലാഹുവേ, എന്നെ സഹായിച്ചവരാൾ ഇന്ന് നരകത്തിൽ കിടക്കുകയാണ്,
എന്നെ സഹായിച്ച ആൾ ഇന്ന് നരകത്തിലാണ്. അയാളെ ഒന്ന് സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാൻ അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരട്ടെ റബ്ബേ എന്ന് ഈ സ്വർഗവകാശി നാളെ അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ നരകക്കാരനെ സ്വർഗത്തിലേക്ക് പോകാൻ ഈ ഒരു സഹായിക്കപ്പെട്ട വ്യക്തി കാരണത്താൽ അല്ലാഹു നാളെ അവസരം നൽകുമെന്നും അങ്ങനെ നേരെ ചെന്ന് ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഈ നരകബകാശിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അനസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തു കൊടുത്ത ഒരു പ്രവർത്തനം ഇൻഷാഅല്ലാഹ് നാളെ ഉഫ്രവിയായ ലോകത്ത് നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാനെപ്പോഴും പറയാറുള്ളത് നമ്മളൊക്കെ നന്നായി സഹായിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് KMCC പ്രവർത്തനങ്ങളൊന്നും നമ്മൾക്ക് മറക്കാനും കഴിയില്ല. ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടുകാരൊക്കെ അകമഴിഞ്ഞ് സ്വന്തം ശരീരത്തെക്കാളും മറ്റുള്ള ആളുകൾക്ക് പ്രാധാന്യം നൽകി സഹായിക്കുന്ന കാലത്തോളം ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മൾക്ക് ഒരു പ്രയാസവും തരൂല എന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് സർവശക്തനായ അല്ലാഹുവിനോട് എല്ലാ നിസ്കാര ശേഷവും പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാര ശേഷം അല്ലാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ ഗൾഫിലെ പ്രതിസന്ധി എടുത്തു കളയണേ റബ്ബേ. ഗൾഫില്ലെങ്കിൽ പിന്നെ കേരളത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെക്കാളും സാക്ഷരതയിലും വികസനത്തിലും സംസ്കാര മേഖലകളിലൊക്കെ പ്രോജ്വലിച്ചു നിൽക്കുന്ന നമ്പർ വൺ സംസ്ഥാനമാണ് കേരളം. അതിനെ ചുക്കാൻ പിടിക്കുന്നത്, അതിന് പ്രധാനപ്പെട്ട കാരണക്കാരായത് ഗൾഫ് രാജ്യങ്ങളുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള വളർച്ചയായിരുന്നു. അവിടെ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന നമ്മുടെ പ്രവർത്തകർ വിയർപ്പ് നീരാക്കി അധ്വാനിച്ചതിന്റെ ഒരു ഭാഗം നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയതിന്റെ, ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകിയതിന്റെ, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയതിന്റെ ഭാഗമായി മാഷാഅല്ലാഹ് നമ്മുടെ കേരളം പ്രബുദ്ധ കേരളമായി തല ഉയർത്തി നിൽക്കാൻ നമ്മൾക്ക് സാധിക്കുകയുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ എന്ന ഒരു വാക്കിനെക്കാളും അറബികൾക്കറിയുന്നത് കേരളം എന്ന ഒരു പദമാണ്. കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറബികളുടെ നാവിൽ നിന്ന് നിസ്സംശയം ഒരു സെക്കൻഡ് പോലും പിന്തിരിയാതെ, ഒരു സെക്കൻഡ് പോലും സാവകാശമില്ലാതെ കേരളം എന്നൊരു പദം കേൾക്കുമ്പോൾ അറബികൾ പറയും മിയമിയ. അറബ് ഗൾഫ് രാജ്യത്തിൽ പോയ ആളുകൾക്ക് അറിയാം, ഗൾഫ് രാജ്യത്തിൽ പോയ എല്ലാ ആളുകൾക്കും അറിയാം, കേരളം എന്ന് കേട്ട അറബികൾ പറയും മിയമിയ. അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ കേട്ടതാണ്. ചില ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയപ്പോ ഒരു സാധാ ഒരു സൗദി പൗരനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ കേരളത്തിലാണ് എന്നറിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു മിയമിയ. ഞാൻ ചോദിച്ചു നിങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ വന്നിട്ടില്ല. പിന്നെയോ? വന്ന ആളുകൾ അത് പറഞ്ഞു. അതേപോലെ മദീനയിൽ വെച്ച് ഒരാൾ പറഞ്ഞു മിയമിയ. കേരളം നൂറിൽ നൂറാണ്. ഈ ഒരു നൂറിൽ നൂറ് എന്ന സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ നമ്മുടെ KMCC പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പ്രധാനപ്പെട്ട അതിലൊരു റോളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഗൾഫിന്റെ ആ ഒരു സാമ്പത്തിക ഭദ്രത നിലനിൽക്കൽ നമ്മുടെ കേരളത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ നാടിന്റെയും നമ്മുടെ വീടിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും അന്തസ് നിലനിൽക്കാൻ ഗൾഫ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾക്ക് എപ്പോഴും ഉൾപ്പെടുത്തണം നമ്മുടെ പ്രവാസികളെ. അല്ലാഹു അവരുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ കുടുംബങ്ങളിൽ, അധ്വാനങ്ങളിൽ, ബിസിനസ്സിൽ, കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാ മൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. فأما من أعطى അല്ലാഹു നൽകിയതിനെ നൽകുന്ന ആളുകൾ അള്ളാഹു നൽകിയ സമ്പാദ്യങ്ങളെ പിടിച്ചു വെക്കാതെ ദീനിയായ മേഖലകളിലേക്ക് സഹായിക്കുന്ന ആളുകൾ,
അതൊരു പക്ഷേ പള്ളി നിർമ്മിക്കാൻ, അല്ലെങ്കിൽ മദ്രസകൾ നിർമ്മിക്കാൻ, അല്ലെങ്കിൽ ബൈത്തുർ റഹ്മകൾ നിർമ്മിക്കാൻ സി എച്ച് സെന്ററിന് വേണ്ടി, ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങൾ ചെലവഴിക്കുന്ന ആളുകൾ, നൽകുന്ന ആളുകൾ, തഖ്വയിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, തഖ്വയിലൂടെ ജീവിക്കുന്നവരെന്ന് പറയുമ്പോ മഹാന്മാരായ സ്വഹാബാക്കളെ എങ്ങനെയാണ് നമ്മൾക്ക് മറക്കാൻ സാധിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബേ, സ്വതക്ക നൽകുമ്പോൾ, ദാനധർമ്മം ചെയ്യുമ്പോൾ, സാമ്പത്തിക സഹായം നൽകുമ്പോൾ ഹൃദയം പേടിച്ച് കിടുകിടാ വിറക്കുന്നു എന്ന ഒരു ആയത്തുണ്ടല്ലോ, അത് ആരെ കുറിച്ചാണെന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബൈത്തുർ റഹ്മയ്ക്ക് വേണ്ടി ഒരു ലക്ഷം നൽകിയ ആളുകളുണ്ട്. കല്ലുകൾ, സിമന്റുകൾ, അധ്വാനം, ഓരോ മേഖലകളിലൂടെ സഹായിച്ച ആളുകളുണ്ട്. നമ്മൾക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം ഒന്ന് വിറച്ചു പോയിട്ടുണ്ടോ? ഒന്ന് പേടിച്ചു പോയിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും അതിലിപ്പോ എന്തോ സ്ഥാതെ കൊടുക്കുമ്പോ പേടിക്കാൻ എന്താ, സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ല. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ചെലവഴിക്കുന്ന ആളുകൾ, നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ, അവര് പേടിച്ചു വിറക്കുകയാണ്. ഇത് വ്യഭിചാരികളെ കുറിച്ചാണോ അള്ളാഹുവിന്റെ ഹബീബ ഇത് പറഞ്ഞത്? ജീവിതകാലം മുഴുവനും ഹറാം ചെയ്ത് അവസാന കാലം നന്നാവാൻ വേണ്ടി തന്റെ സമ്പാദ്യങ്ങൾ ദീനിയായ കാര്യങ്ങളിലേക്ക് സഹായിച്ച് തൗബ ചെയ്ത് മടങ്ങുന്ന വ്യഭിചാരിയെ കുറിച്ചാണോ? അല്ല. കള്ളു കുടിയന്മാരെ കുറിച്ചാണോ? അല്ല. പലിശ തിന്നുന്ന ആളുകളെ കുറിച്ചാണോ? അല്ല. തമ്മാടികളെ കുറിച്ചാണോ? അല്ല. പിന്നെ ആരെ കുറിച്ചാണ് ഇത്? നല്ല നിസ്കാരക്കാരായ തഖ്വയുള്ള ആളുകളെ കുറിച്ചിറങ്ങിയ ആയത്താണ്. അല്ലാഹുവിനെ പേടിയുള്ള അടിമകളെ കുറിച്ചിറങ്ങിയ ആയത്താണിത്. എന്തിനാണ് നബിയെ സ്വതക്ക നൽകുമ്പോൾ അവർ പേടിക്കുന്നത്, അവരുടെ ഹൃദയം കിടുകിടാ വിറക്കുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹുവേ, ഞാൻ നൽകിയ സ്വതക്ക നീ സ്വീകരിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, ഞാൻ ദാനധർമ്മം ചെയ്തിട്ടുണ്ട്, നീ അത് സ്വീകരിച്ചിട്ടുണ്ടോ? റബ്ബേ, എന്റെ നീയത്ത് നല്ല നീയത്തായിരുന്നോ, അല്ല എന്റെ നീയത്തിൽ അപാകത വന്നു പോയിട്ടുണ്ടോ? അല്ലാ, ഈ ഒരു രീതിയിൽ സ്വതക്ക നൽകിയാലും അല്ലാഹു സ്വീകരിച്ചോ എന്ന് പേടിച്ച് മുറക്കുന്നവരാണ് മുത്തഖീങ്ങൾ. അവര് റമദാൻ കഴിഞ്ഞാൽ 6 മാസം റമദാൻ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്ത മഹാന്മാരാണ്. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം അവര് ദുആ ചെയ്തത്, അല്ലാഹുവേ എന്റെ റമദാൻ നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ഏത് നന്മ ചെയ്താലും നമ്മൾക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞാൻ നൽകിയത്, ഞാൻ പ്രവർത്തിച്ചത് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വെറുതെയാവൂലേ? പറഞ്ഞു വരുന്നത്, നന്നായി സ്വതക ചെയ്യുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണെങ്കിൽ, പരിശുദ്ധ ദീൻ മുറുകെ പിടിച്ച് പരിശുദ്ധമായ ദീൻ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ, അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ചെലവഴിക്കുന്ന ആളുകൾ, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള മോണിറ്റർ പോയി തോന്നുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന്. മദീനയിലേക്ക് പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അബ്ഷുസ്സലാം, നിങ്ങൾ പരസ്പരം സലാം പറയണം, വഅത്വഇമുത്തഅം, നിങ്ങൾ നന്നായി ഭക്ഷണം ദാനം ചെയ്യണം, ആളുകൾക്ക് ഭക്ഷണം നൽകണം, ആളുകളെ സൽക്കരിക്കണം, ഇടയ്ക്കിടെ നിങ്ങൾ ഭക്ഷണം നൽകണം, സൽക്കരിക്കണം, ഇത് ദീനിന്റെ ഭാഗമാണ്.
വീട്ടിലേക്ക് ആളെ ക്ഷണിച്ച് അവർക്ക് സൽക്കാരം നൽകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത്. പരിശുദ്ധമായ റമദാനിന്റെ 30 ദിവസങ്ങളിൽ നമ്മുടെ വായാടിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ തന്നെ ഭക്ഷണം നിരന്തരമായി സി എച്ച് സെന്ററിലേക്കും മറ്റുള്ള മേഖലകളിലേക്കും ഭക്ഷണം എത്തിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഇത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅത്വഇമു ത്വഅം, നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യണം, ജനങ്ങൾക്ക് ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, നന്നായി കുടുംബബന്ധം ചേർക്കണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നമ്മൾ സമയം കണ്ടെത്തണം. ഇന്നത്തെ വഅദ് ഉപകരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ചെറിയൊരു ഷെഡ്യൂൾ ഞാൻ പറഞ്ഞു തരട്ടെ. ചെറിയൊരു ഷെഡ്യൂൾ, ഇത് ജീവിതത്തിൽ ദൈനംദിനം നമ്മൾ എന്ത് ചെയ്യണം, തുടരണം. ഇൻഷാല്ലാ സംഘാടകരെ, ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വേഗം കൊടുത്തോളേ. ബക്കറ്റ് നമ്മുടെ ഈ പിരിവിന്റെ നമ്മുടെ പരിപാടിയുടെ ആവശ്യത്തിന്, വൈത്തുറഹ്മയുടെ ആവശ്യത്തിനൊന്നല്ലേ, അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടിയുടെ ചെലവിന് ആവശ്യം കുറിച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും, നമ്മൾക്കറിയാം ഇതിനൊക്കെ ചെലവുണ്ട്. അപ്പോ നല്ലൊരു മാന്യമായ രീതിയിൽ, മാന്യമായ രീതി എന്ന് പറഞ്ഞ ഒരു 100 ഒക്കെയാണ് ഒരു മാന്യത എന്ന് പറയാം. 100, 500, 2000, 1000, 50, ഇങ്ങനെ വളരെ ചുരുക്കണ്ട, നല്ലൊരു നോട്ടെടുത്തിട്ട് നമ്മുടെ സംഘാടകരെല്ലാവരും സഹായിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.